ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. തമിഴ്നാട് സ്വദേശി പ്രപഞ്ചനും ആന്ധ്രാ സ്വദേശി ബോറ വരുണിനുമാണ് ഒന്നാം റാങ്ക്. 23-ാം റാങ്ക് നേടിയ കോഴിക്കോട് സ്വദേശിനി ആര്യ RS ആണ് കേരളത്തിൽ ഒന്നാമത്. ആദ്യ 50 റാങ്കിൽ 40 പേരും ആൺകുട്ടികളാണ്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, നീറ്റ് പരീക്ഷാ ഫലം പുറത്തു വരുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ എങ്ങനെയാണ് പരീക്ഷാ ഫലം, സംസ്ഥാന തലത്തിൽ എങ്ങനെ? സൈഫുദ്ദീൻ, ദേശീയ തലത്തിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലെ പ്രവേശനത്തിനായി നടത്തിയ നീറ്റ് പരീക്ഷയുടെ ഫലമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്നാം റാങ്ക് രണ്ട് പേർ ചേർന്ന് പങ്കിട്ടിട്ടുണ്ട്. 720 മാർക്ക് നേടിയാണ് തമിഴ്നാട് ആന്ധ്രാ സ്വദേശികൾ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രവിജ്ഞനും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ബോറ വരുൺ ചക്രവർത്തിക്കുമാണ് ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശി കൗസ്തവ് ബക്കേരിക്കാണ് മൂന്നാം റാങ്ക്. കേരളത്തിൽ ഒന്നാമതെത്തിയത് 23-ാം റാങ്ക് നേടിയ കോഴിക്കോട് സ്വദേശി RS ആര്യയാണ്. മികച്ച സ്കോർ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ആര്യ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഒന്നാമതാകുമെന്ന് കരുതിയില്ലെന്നും ആര്യയുടെ പ്രതികരണമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ 50 റാങ്കുകളിൽ 40 ആൺകുട്ടികൾക്കാണ് എന്നുള്ളതാണ് ഈ ഫലം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരീക്ഷ എഴുതിയ 20.38 ലക്ഷം പേരിൽ 11.45 ലക്ഷം പേർ യോഗ്യത നേടിയതായിട്ട് നീറ്റ് പരീക്ഷാ ഫലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ഫലത്തിന്റെ പൂർണ്ണ വിവരം നീറ്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാകും. ഈ വർഷത്തെ പരീക്ഷാ ഫലത്തിനെ പുതിയ വ്യവസ്ഥകൾ ബാധകമല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരേ മാർക്ക് വന്നാൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന മുൻഗണനാക്രമത്തിൽ മാർക്ക് നോക്കിയാകും മാർക്ക് നിശ്ചയിക്കുക. അത്തരത്തിൽ വിപുലമായിട്ടുള്ള സംവിധാനത്തിലൂടെയാണ് ഇത്തവണത്തെ ഫലപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ശരി തൗഫീഖ്.